വളരെയേറെ പ്രാവശ്യം കേട്ട് പരിചയിച്ച വചനഭാഗമാണ് കാനായിലെ വിവാഹവിരുന്നിലെ വെള്ളം വിഞ്ഞാക്കിയ അത്ഭുതം. അതുകൊണ്ട് തന്നെ മിക്കവാറും അതിൻ്റെ വ്യാഖ്യാനം മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ഇടപെടലായിട്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഏറെ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു ധ്യാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഏറെ ആദരവും ഏറെ സ്നേഹവും ഏറെ പരിഗണനയും കിട്ടുന്ന ഒരു ജീവിത അന്തസ്സാണ് പൗരോഹിത്യവും അതുപോലെ തന്നെ സന്യാസവുമൊക്കെ. അതിൻ്റെ നന്മയെ പർവ്വതീകരിച്ച് പോന്ന ഒരു ചരിത്രമാണ് സഭയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ പർവ്വതീകരിച്ചതിൻ്റെ പതിന്മടങ്ങ് താഴ്ത്തിക്കെട്ടാനായിട്ട് തിന്മയും പിശാചും സമൂഹവും ഒക്കെ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുക. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് ഈ വചനത്തെ നമ്മളതൊരു പുനർവായന നടത്തപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിൽ അനാവൃതമാക്കപ്പെടുന്ന ദൈവിക ഭാവം, അത് കുടുംബങ്ങളുടെ ദൈവമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കുടുംബത്തെ സ്ഥാപിച്ചുകൊണ്ട് ആദ്യം മാതാപിതാക്കന്മാർക്ക് സൃഷ്ടി കൊടുക്കുന്ന ദൈവം, പിന്നെ രണ്ടാമത്തെ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിൻ്റെ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ കുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പൊരുളെന്താ? കുടുംബങ്ങളുടെ തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ എന്ന് തന്നെയാണ്. ഈ കുടുംബങ്ങളുടെ തമ്പുരാൻ്റെ വാഴ്വാണ് ഈ കാലഘട്ടത്തിൻ്റെ വാഴ്വായി മാറേണ്ടത്. പഴയ നിയമത്തിലെ ആദ്യ കുടുംബത്തിന് ആഹാരം കൊണ്ടാണ് പറുദീസ നഷ്ടപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമാണ് അവരെ അവരുടെ കുടുംബ പ്രശ്നമെങ്കിൽ, ഭക്ഷണത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടാമത്തെ പുതിയ നിയമത്തിലെ കുടുംബത്തിൻ്റെ പ്രശ്നവും എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു പക്ഷേ യേശുവിൻ്റെ മനസ്സോട് ചേർന്ന് പോകുമ്പോൾ നമ്മൾ വേദനിപ്പിക്കേണ്ട ഒരു പദപ്രയോഗമുണ്ട് ഇവിടെ. അതൊരു പക്ഷേ യോഹന്നാൻ മനഃപൂർവ്വം വെച്ചതാണ്, എഴുതിയതാണെന്നാണ് എൻ്റെ വിചാരം. അത് മറ്റൊന്നുമല്ല, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒരു പണിയും ചെയ്യാതെ 13 ചെറുപ്രായക്കാർ, യേശു ഉൾപ്പെടെ 13 പേര് ഇങ്ങനെ സ്വർഗരാജ്യവും പിതാവിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചും ധ്യാനിച്ചും ഒക്കെ നടക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്രായക്കാർ, അവരെ സ്വാഭാവികമായിട്ടും അത്ര ഗൗരവത്തിൽ സമൂഹം എടുക്കാൻ വഴിയില്ല. ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടക്കുന്നവരെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടല്ലോ. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരമ്മ തൻ്റെ വേദന പങ്കുവയ്ക്കുകയായിരുന്നു. 8 മക്കളുള്ള അമ്മയാണ്. 8 മക്കളുള്ള അമ്മയിൽ ഒരു മകൻ ചെറുപ്പത്തിലെ തന്നെ ഇത്തിരി പഠിത്തത്തിൽ മോശമായിരുന്നു. അവനിങ്ങനെ കോഴി വളർത്തി, കോഴിയുടെ പുറകെയും പ്രാവിൻ്റെ പുറകെയും അങ്ങനെ ആടിൻ്റെ പുറകെയും ഒക്കെ നടന്നു. പൊട്ടൻ എന്നാണ് അമ്മ ചെറുപ്പത്തിൽ അവനെ വിളിച്ചത്. ബോധമില്ലാത്തവനാണ്, പൊട്ടനാണ്. ബാക്കി 7 മക്കളും നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവർക്കൊക്കെ ക്ലാസ്സിൽ 1 സ്ഥാനം ഉണ്ടാകുമായിരുന്നു. ഈ പൊട്ടന് മാത്രം മിക്കവാറുമൊക്കെ തോക്കുമായിരുന്നു. ഇന്നത്തെ കാലമല്ല, അന്ന് തോപ്പിക്കണ കാലമാണ്. ഇന്ന് തോപ്പിക്കാൻ പാടില്ല. തോക്കാൻ പഠിക്കാത്ത ഒരു തലമുറയെ വളർത്തിയെടുത്താൽ ഉണ്ടാകുന്ന ദുരന്തം, അത് ഇടുത്തി പോലെ നമ്മുടെ സമൂഹത്തിൽ വരാൻ പോവുക. തോക്കാൻ പഠിക്കാത്ത ഒരു സമൂഹം വളരുക. ഏതായാലും അന്നത്തെ കാലത്ത് ഈ പൊട്ടൻ തോറ്റു തന്നെയാണ് പോകുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് നന്നായിട്ട് പഠിക്കുന്നവരെ, പഠിച്ചവരെ 7 മക്കളും, അവർ
ഉന്നത വിദ്യാഭ്യാസം നേടി അത് കഴിഞ്ഞ് നാടുവിട്ട് പല സ്ഥലങ്ങളിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ വലിയ വലിയ ശമ്പളങ്ങളിൽ ഒക്കെ അവരൊക്കെ സെറ്റിലായി. ഒരാൾ നാട്ടിലില്ല, പൊട്ടൻ മാത്രമുണ്ട് നാട്ടിൽ. വയസ്സായ അമ്മയ്ക്ക് അന്ന് പൊട്ടനെന്ന് പഴിചാരിയ മകൻ മാത്രമേ ഇന്ന് കൂട്ടുള്ളൂ. ഒരു നെഞ്ചുവേദന വരുമ്പോൾ ചൂടുവെള്ളം വേണോ അമ്മ, ഒരു ചുമയ്ക്കുമ്പോൾ അല്ല അതിനുള്ള ആശ്വാസം, ആശുപത്രി പോകുമ്പോൾ കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ പൊട്ടനാണ് എന്നുള്ളത്. ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ഈ അവമതിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, ആ ഒരു വിഭാഗം തന്നെയാണ് പലപ്പോഴും അത്താണിയായിട്ട് മാറുക. സമൂഹത്തിൽ, നാട്ടിൽ, കുടുംബത്തിലൊക്കെ അവമതിക്കപ്പെടുന്നവർ, പഠിപ്പില്ല, കഴിവില്ല, തന്മയത്വമില്ല, അണിഞ്ഞൊരുങ്ങി നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളവരല്ലേ സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ട് മാറുക. ഒരു കാലത്ത്, യേശുവിൻ്റെ കാലത്ത്, ഈ 13 ചെറുപ്രായക്കാരെ ഇത്തരത്തിൽ അവമതിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായിട്ട് കുറിച്ചു വെച്ചത് യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം വിരുന്നിന് ക്ഷണിക്കാതെയും അവർ പോയിരുന്നു, കാരണം അവർ പണിയെടുക്കാൻ തോരാ, അവരുടെ കയ്യിൽ കാശുള്ളവരല്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ പോവും. പണ്ടൊരു ഒരു ആൾ പറഞ്ഞ മാതിരിയാണ്, നമ്മുടെ ഇവിടെ ഉണ്ട് ഒരാൾ, കല്യാണം പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചില്ലെങ്കിലും വരും. സംസാരിച്ചു വന്നപ്പോൾ വേറൊരാളുമായിട്ട് സംസാരിച്ച് പറഞ്ഞു, വരേണ്ടത് അയാളുടെ വകതിരിവ്, വിളിക്കേണ്ടത് നടത്തുന്നവരുടെ വകതിരിവ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതില്ല. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ അവമതിക്കപ്പെട്ടിരുന്ന വിരുന്നുകളിൽ അവമതിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു അവരെന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. മാതാവും, മാതാവ് ഓൾറെഡി അവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം മാതാവിനെ ക്ഷണിച്ചോ ക്ഷണിച്ചില്ലേ എന്നുള്ളത് ഗൗരവമുള്ള കാര്യമല്ല, ഇവരെ ക്ഷണിച്ചോ ക്ഷണിച്ചില്ലയോ എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. ക്ഷണിക്കാതിരുന്ന, അവമതിക്കപ്പെട്ട ഒരു കാലത്തിൻ്റെ യുവത്വമാണ് ഈ യേശുവും ശിഷ്യന്മാർ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാന്ദർഭിക കാര്യം ഇതാണ്. ഈ കുടുംബത്തിൻ്റെ പോരായ്മ, അതിൽ യേശു ഇടപെടുകയാണ്. യേശുവിനോട് ആരും ചോദിച്ചിട്ടല്ല ആ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നത്, ആരും പറഞ്ഞിട്ടുമല്ല, ആ ഉത്തരവാദിത്തപ്പെട്ടവരാരും പറഞ്ഞിട്ടുമില്ല, അവൻ്റെ സമയമായിട്ടുമില്ല. അപ്പോൾ ആരും ആവശ്യപ്പെടാതെ, അവൻ്റെ കർമ്മത്തിൻ്റെ സമയമാകാതെ അവൻ ഇടപെടുകയാണ്. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആദി മാതാപിതാക്കന്മാരോട് കുടുംബത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ചില മാർഗരേഖകളുണ്ട്, ചില വേലിക്കപ്പുറം ചാടരുത് എന്ന് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ചത് വേലിക്കപ്പുറം ചാടിയതാണ് പറുദീസ പോയത് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ വേലികളൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുടെ പറുദീസ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കുടുംബങ്ങളുടെ ദൈവം കുടുംബത്തെ സ്ഥാപിച്ച്, പറുദീസയിൽ സ്ഥാപിച്ച്, ഇവിടെ ഈ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഉടമ്പടി നടത്തി വിട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയോ ചില ലംഘനങ്ങൾ നടത്തിയപ്പോഴല്ലേ പറുദീസ നഷ്ടമാകുന്നത്, പഴയ ചിരി നഷ്ടമാകുന്നത്, പഴയ ആർദ്രത നഷ്ടമാകുന്നത്, കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കുന്നത്. ഇവിടെ ഏറെ ശ്രദ്ധാപൂർവം ബൈബിളിലേക്ക് പോകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ താല്പര്യങ്ങളെ ലംഘിക്കപ്പെടുമ്പോൾ കുടുംബം തകരും. അതുകൊണ്ടാണ് കുടുംബത്തെ സ്ഥാപിക്കുന്നതുമായിട്ട് യേശുവിൻ്റെ കൽപ്പന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ, മനസ്സമ്മതം നടത്തുമ്പോഴും വിവാഹം നടത്തുമ്പോഴും രണ്ടുപേരുടെയും
പേരെടുത്ത് വിളിച്ച് പരസ്യമായി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മിശിഹായുടെ കൽപ്പനയും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇയാളെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് വെറുതെ ചോദിച്ചു പോവുകയല്ല, ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം ചോദിക്കുക. ഒരു സമയത്തല്ല, രണ്ട് സമയത്ത്, മനസ്സമ്മതത്തിനും കല്യാണത്തിനും. പഴയ കല്യാണത്തിൻ്റെ ക്രമം അനുസരിച്ച് കല്യാണ ദിവസം തന്നെ രണ്ട് പ്രാവശ്യം ചോദിക്കും, കർമ്മം തുടങ്ങണേക്ക് മുമ്പും തുടങ്ങിയ ശേഷവും. ചോദിച്ചിട്ട് വലിയ പ്രയോജനമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുതിയ കർമ്മക്രമത്തിൽ ഒറ്റ പ്രാവശ്യമുള്ളത്. മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ഈ വിവാഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിന്നെയും നിന്റെ ജീവിത പങ്കാളിയെയും കൂട്ടിച്ചേർത്തത് ദൈവമാണെന്ന, കാലങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ഒക്കെ നിന്നെയും നിന്റെ പങ്കാളിയെയും കൂട്ടിച്ചേർത്തത് ദൈവമാണെന്ന്. ആ കൂട്ടിച്ചേർക്കലിനൊരു പ്രത്യേകതയുണ്ട്, കുറവുകളുള്ളവരെയാണ് കൂട്ടിച്ചേർക്കുക. വാതോരാതെ സംസാരിക്കുന്ന ഒരു ജീവിത പങ്കാളിക്ക് കിട്ടുന്ന ജീവിത പങ്കാളി കട്ടിക്കിടിച്ചാൽ മിണ്ടാത്ത മുതലായിരിക്കും. ഒരു വെല്ലും ബ്രേക്കും ഇല്ലാണ്ട് സൗന്ദര്യത്തിൻ്റെ പുറകെ നടക്കുന്ന സാധനത്തിൻ്റെ കൂടെ ചേർക്കുന്നത് വൃത്തിമേലില്ലാത്ത സാധനം തന്നെ, കൊല്ലത്തിൽ പോലും കുളിക്കാത്ത സാധനമായിരിക്കും. ധാരാളിയായ ജീവിത പങ്കാളിക്ക് കിട്ടുന്നത് അർത്ഥമായിരിക്കും ഉപ്പ് കഴിക്കാത്ത മുതലിനെയായിരിക്കും. കുറവുകളെ പരിഹരിക്കുന്ന തമ്പുരാൻ്റെ കൂട്ടിച്ചേർക്കലുകളെ ധ്യാനിക്കേണ്ടതുണ്ട്. ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത് എങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കൂട്ടിച്ചേർക്കണേ. എങ്കിലാണല്ലോ ഭർത്താവിൻ്റെ കുറവ് ഭാര്യയും ഭാര്യയുടെ കുറവ് ഭർത്താവും പരിഹരിച്ച് പൂർണ്ണതയിലേക്ക് വിശുദ്ധിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോഴാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നീതിരഹിതനായ ഭർത്താവ് നീതിയുള്ള ഭാര്യയിലൂടെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയും നീതിരഹിതയായ ഭാര്യ നീതിയുള്ള ഭർത്താവിലൂടെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയും ചെയ്യുക. ദൈവം യോജിപ്പിക്കുന്നതാണ്. ഈ ദൈവത്തിൻ്റെ യോജിപ്പുകളെ ചില പ്രമാണങ്ങൾ തുടർന്ന് പറയാം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? മാനുഷികമായ വികാര വിചാരങ്ങളോടെ ഏതൊരു ദാമ്പത്യത്തിലേക്ക്, ദാമ്പത്യ ബന്ധത്തെ ആരൊക്കെ കാണുന്നുവോ അവരൊക്കെ ഈ കൽപ്പനയ്ക്കെതിരാ, ദമ്പതിമാരുൾപ്പെടെ. കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഇടപെടുന്ന ഒരു ദമ്പതിമാർ ആ സമയത്ത് ഭാര്യയും ഭർത്താവും അല്ല, സ്ത്രീയും പുരുഷനുമാണെന്ന് നമുക്കറിയാം. കൂടുതൽ പൊരുളുകൾ നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്ക് വിവരമുള്ളവരാ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് വേർപെടുത്തരുത് എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് നിന്റെ ബെഡ്റൂമോളം നീളമുണ്ട് എന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? നിന്റെ കിടപ്പറ വരെ ഈ കൽപ്പനയ്ക്ക് നീളമുണ്ടെന്ന് നീ പഠിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് യോജിപ്പിക്കപ്പെട്ട കുടുംബമാണ് നമ്മുടേത്. കൽപ്പനകൾ ലംഘിച്ചതിൻ്റെ പേരിലാണ് പറുദീസ നഷ്ടപ്പെട്ടത്, ഇന്ന് കുടുംബങ്ങളുടെ ചിരികൾ നഷ്ടപ്പെടുന്നത്, പറുദീസ നഷ്ടപ്പെടുന്നത് കൽപ്പനകളുടെ ലംഘനം തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. അതിന് പരിഹാരം നാടുനീളെ ഉഴറിയാൽ തീരില്ല. നാടായ നാട് മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. വെറുതെ ഒരു തമാശയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കി, പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് കൊടുക്കുന്ന ശാപം നീ അധ്വാനിച്ച് ഊപ്പാട് വരുമെന്നാ അല്ലേ? നമ്മളെന്തുമാത്രം കഷ്ടപ്പെടണം. നമ്മുടെ ഇപ്പോഴത്തെ പരാതി അത് തന്നെയാണല്ലോ, എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തിനായി കഷ്ടപ്പെട്ടുവന്നേ, കൽപ്പന ലംഘിച്ചുകൊണ്ടാ. ഇപ്പോഴും അത് തന്നെയാണ് കാരണം. എന്നിട്ടോ ഈ പറുദീസ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറുദീസ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഒറ്റ മാർഗ്ഗമുള്ളൂ, ഒറ്റ മാർഗ്ഗമുള്ളൂ, അത് തമ്പുരാൻ്റെ ഇടപെടത്തിലാണ്. ആറ് കൽഭരണികളുടെ സൂചന എന്താ? ആ കൽഭരണിയെ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശുദ്ധീകരണത്തിൻ്റെ കൽഭരണിയാണ്, ശുദ്ധീകരണത്തിൻ്റെ കൽഭരണിയാണ്. ആറെന്ന് പറയുന്നത് പൈശാചിക നമ്പറാണെന്ന് നമുക്കറിയാം.
അപ്പം അതിൻ്റെ പേരുള്ളെന്താ? സത്താൻ്റെ ഇടപെടൽ മൂലം വന്ന സമസ്ത മേഖലകളിലും ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് തന്നെയല്ലേ? ആ ശുദ്ധീകരണത്തിൻ്റെ സൂചനയാണല്ലോ ജലം. ഏറെ ധ്യാനിക്കപ്പെടേണ്ടതാ. വെറുതെ മാതാവിൻ്റെ ഇടപെടലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പറുദീസയുടെ നഷ്ടങ്ങളിലൊക്കെയും ഈ സത്താൻ്റെ ഇടപെടലുകളെ ധ്യാനിക്കാനും അതിൻ്റെ കൽഭരണികളെ കണ്ടെത്താനും ശുദ്ധീകരണത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയാനും അതിനകത്തേക്ക് ഈ കാലമത്രയും ഉണ്ടായ കണ്ണുനീരുകളുടെ ജലങ്ങളെ നിറയ്ക്കാനും സാധിക്കണം. എന്നിട്ടോ അത് തമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് അത് വാഴ്വിൻ്റെ വിശുദ്ധിയായി സന്ധ്യയുടെ നിറവിൻ്റെ കുറവിൻ്റെ നിറവായി അത് മാറുകയുള്ളൂ. ഒരു വിരുന്നിൻ്റെ കുറവ് നിറവാകണമെങ്കിൽ നിൻ്റെ ദാമ്പത്യം, നിൻ്റെ കുടുംബം നിറവാകണമെങ്കിൽ അശുദ്ധിയുടെ സാത്താൻ്റെ മേഖലകളിലുണ്ടായ ആറ് കൽഭരണികൾ, ആറെന്ന് പറയുന്ന തിന്മയുടെ പ്രതീകമാണ്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ദാമ്പത്യത്തിൽ, നിൻ്റെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, നിൻ്റെ മക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒക്കെ ഇത് ധ്യാനിക്കപ്പെടേണ്ടതാണ്. ഈ കൽഭരണികളിലൊക്കെയും വെള്ളമായിട്ട് തന്നെ വേണം വിലയർപ്പിക്കാൻ വരെ. അപ്പോഴാണ് വീഞ്ഞാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൽഭരണി കൊണ്ടുവന്നാൽ വീഞ്ഞ് കിട്ടില്ല. എന്നാൽ കൽഭരണി കൊണ്ട് നടക്കുക വീഞ്ഞ് കിട്ടാനായിട്ട്. വെള്ളം നിറയ്ക്കണം, നിറച്ചേ പറ്റൂ. ഈ നിറവ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ നിറവുണ്ടാകുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നിറവുകളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരും.